നമസ്കാരം. ഇന്ന് ഡെവലപ്മെൻറ്സ് ന്യൂസാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണ ഡെവലപ്മെൻറ്സിൻ്റെ മറ്റ് ആസ്പെക്റ്റുകളായിരുന്നു ആദ്യമായിട്ടാണ് ഡെവലപ്മെൻറ് ന്യൂസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡൽഹി വിസിറ്റും അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളോട് മത്സരിക്കണമെങ്കിൽ ഇവിടെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. കേരളത്തിലെ ഡെവലപ്മെൻറ്റ് സ്ലോ പേസിലാണ് കുറച്ച് കാലങ്ങളായി നടന്നു വരുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു ആക്കം കൂട്ടാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഡൽഹി വിസിറ്റ് സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട്. പല പ്രോജക്റ്റുകൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും അനുഭാവപൂർണമായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്വപ്ന പദ്ധതികളുണ്ട്. നമ്മുടെ സ്വപ്ന പദ്ധതികൾ എന്ന് പറയുന്നത് വിഴിഞ്ഞം, അതുപോലെ തന്നെ മെട്രോ, പിന്നെ കേരളത്തിലെ റോഡ് വികസനങ്ങൾ, ഇതെല്ലാം നമ്മുടെ സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ മെഗാ പ്രൊജക്ട്സുകളിൽ വരുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തെ പറ്റി തന്നെ പറയാം. വിഴിഞ്ഞത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് എല്ലാവിധമായിട്ടുള്ള ബാക്കിങ്ങും തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പല പ്രൊജക്റ്റുകൾക്കും പച്ചക്കൊടിയും നൽകിയിട്ടുണ്ട്. നമുക്ക് പല കാലങ്ങളായി നമ്മൾ ഉയർന്നു കേട്ട ഒരു പേരാണ് തിരുവനന്തപുരം റിംഗ് റോഡ്, അതായത് ഔട്ടർ റിംഗ് റോഡ്. അതിൻ്റെ വികസനത്തിനായി ഏകദേശം 4,500 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞം മുതൽ പാരിപ്പള്ളി വരെ നീണ്ടു കിടക്കുന്നതാണ് തിരുവനന്തപുരം റിംഗ് റോഡ്. അതും തിരുവനന്തപുരം റിംഗ് റോഡ് പാസ് ചെയ്യുന്നത് ഇൻറ്റീരിയർ ട്രിവാൻഡ്രത്തിൻ്റെ പല മേഖലയിലും തിരുവനന്തപുരത്തിൻ്റെ വികസനം വളരെ കുറവുള്ള ഏരിയസ് കൂടെയാണ്. അതിൽ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഔട്ടറിലുള്ള വികസനവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവിടെ ടൗൺഷിപ്പൊക്കെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരം റിംഗ് റോഡിനെ പറ്റിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടനെ തന്നെ ഒരു രണ്ടാം ഭാഗം അതിന് വരുന്നുമുണ്ട്. ആ വീഡിയോക്കെല്ലാം കൂടുതൽ ഡീറ്റെയിൽസിനായി കാത്തിരിക്കുക. അപ്പോൾ ട്രിവാൻഡ്രത്തിലെ വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു വൺ സെറ്റപ്പ് ആവാനായിട്ട് നമുക്ക് അധികകാലം വേണ്ടി വരത്തില്ല. അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. കാരണം സപ്പോർട്ടൊക്കെ നൽകുന്നതാണ് കേന്ദ്രവും സ്റ്റേറ്റും എല്ലാം സംയോജിച്ച് ഇവിടെ ഒരുമിച്ച് പോയാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അതിൽ അദാനിയും അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റും എല്ലാത്തിൻ്റെ സഹകരണവും ഉറപ്പാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 12 റോഡുകളുടെ ഒരു വികസനത്തിനായിട്ട് ഒരു കേന്ദ്ര സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിശദമായ DPR അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും തന്നെ സമർപ്പിച്ചിരുന്നു. ആ 12 റോഡുകളിൽ 11 റോഡ് ഭാരത് മാല പദ്ധതിയിലും 1 റോഡ് നാഷണൽ ഹൈവേ ആയിട്ട് മാറ്റും. നാഷണൽ ഹൈവേ ആയിട്ട് മാറ്റുന്നത് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുകൂടെ പോകുന്ന ഒരു റോഡാണ്. നമ്മുടെ കണ്ണൂർ മട്ടന്നൂർ വഴി, അതുപോലെ തന്നെ വിരാജ്പേട്ട അതുവഴി മടിക്കേരി വഴി മൈസൂർ പോകുന്ന റോഡാണത്. നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു മേജറായിട്ടൊരു നാഷണൽ ഹൈവേ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ കമ്മ്യൂണിക്കേഷനെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് മൂവ്മെൻറ്റിനും കാർഗോ മൂവ്മെൻറ്റിനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദവുമാണ്. ഇപ്പോൾ നല്ലൊരു റോഡ് ഒരു എയർപോർട്ടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ എയർപോർട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ വികസിക്കും. കണക്ടിവിറ്റി ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എയർലൈൻ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കർണാടകയിലേക്കുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് വസ്തുക്കളും അതുപോലെ തന്നെ വാഹനങ്ങളും എല്ലാം പോകാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. NH എന്ന് പറയുമ്പോഴത്തേക്കും റോഡിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ റോഡിൻ്റെ വീതി, ഇതെല്ലാം NH ഒരു സ്റ്റാറ്റസിലേക്ക് വരും. അപ്പോൾ NH വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഭാരത് മാതയിൽ ഉൾപ്പെടുത്തിയ 11 റോഡുകളുണ്ട്. ആ 11 റോഡുകളും വളരെയധികം പ്രാധാന്യമുള്ള റോഡുകളാണ്. അതെല്ലാം ഭാരത് മാലയിലൂടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡുകളായി മാറുകയും അവിടുത്തെ വീതിയും അതുപോലെ തന്നെ അതിലൂടെയുള്ള ട്രാഫിക് മൂവ്മെൻറ്റ്സും എല്ലാം വർദ്ധിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ആ റോഡുകൾ മാറുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസനമാണ് അതിലൂടെ സാധ്യമാകുന്നത്. ഈ റോഡുകളുടെ എല്ലാം വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ സ്ലൈഡിലേക്ക് വരുന്നതായിരിക്കും. സ്ലൈഡുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് കാണുക. Thank you.
അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് മെട്രോ. കൊച്ചിയിലെ മെട്രോ ഓൾറെഡി ഉണ്ട്. മറ്റു പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരത്തും കോഴിക്കോടും അതിൻ്റെ ഒരു അഭാവമുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങളായിട്ട് മെട്രോ വരണമെന്നൊരു ആവശ്യകതയുണ്ട്. നമ്മളെ ഡൽഹി മെട്രോ 90s വന്നപ്പോൾ തന്നെ അതിൻ്റെ പുറകെ തന്നെ ട്രിവാൻഡ്രം മെട്രോ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ പലവിധ നിർഭാഗ്യങ്ങൾ കാരണം അത് വന്നില്ലായിരുന്നു. കാരണം കൊച്ചിക്ക് മുൻപേ തിരുവനന്തപുരത്തായിരുന്നു അത് വരാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് വന്നില്ല. പക്ഷേ ഇന്ന് മെട്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തിരുവനന്തപുരത്തോ ഈവൻ കൊച്ചിയിലോ പോലും നടപ്പാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുണ്ട്. കാരണം അതിൻ്റെ ക്രൈറ്റീരിയ തന്നെയാണ്. കാരണം കൊച്ചിയിൽ ആ സമയത്ത് വന്നപ്പോൾ ക്രൈറ്റീരിയ ഡിഫറൻ്റ് ആയിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒരു മെട്രോ കൊണ്ടുവരണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. കാരണം ക്രൈറ്റീരിയാസൊക്കെ വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇത് മേജറായിട്ടുള്ള പോപ്പുലേറ്റഡ് ഡെൻസിറ്റി വൈസ് ഉള്ള സിറ്റീസിൽ മാത്രമേ ഇനിയും മെട്രോസ് നമുക്ക് അവൈലബിൾ ആകാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്തുള്ളതുപോലെ 10-12 lakh പേര് പോപ്പുലേഷൻ ഉള്ള ലെവലിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഉള്ള സെറ്റപ്പിൽ നമുക്ക് മെട്രോ ഒരിക്കലും അനുവദിച്ച് കിട്ടത്തില്ല. കേന്ദ്ര പോളിസി മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ മെട്രോ ലൈറ്റാണ്. മെട്രോ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും മറ്റ് കോസ്റ്റെല്ലാം കുറഞ്ഞിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം സെയിം തന്നെയായിരിക്കും ഏകദേശം. പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനെ പറ്റിയിട്ട് മെട്രോ നിയോയും അതുപോലെ തന്നെ മെട്രോ നിയോ എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ മെട്രോ നിയോ, മെട്രോ ലൈറ്റ്, മെട്രോ ഇതെല്ലാം തമ്മിൽ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ഉടനെ തന്നെ അതും വരുന്നുണ്ട്. എല്ലാവരും അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ റോഡിൻ്റെ വികസനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മളെ റോഡിൻ്റെ വികസനം വരുമ്പോഴത്തേക്കും സ്ഥലം ഏറ്റെടുപ്പാണ് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത്. അതെല്ലാം സുഗമമായി പോയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇതെല്ലാം നടത്തുമ്പോഴും കേന്ദ്രം കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സാധ്യമാക്കി കൊടുക്കണം. നമ്മൾ ഈ റോഡിൻ്റെ എല്ലാം വികസനം പറയുമ്പോൾ ഏകദേശം പകുതിയോളം കാശ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് വഹിക്കേണ്ടി വരുന്നത്. ബാക്കി കേന്ദ്ര ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി റോഡ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാരത് മാല പോലുള്ള പദ്ധതികൾ സംബന്ധിച്ചിടത്തോളം അത് പോരാഞ്ഞിട്ട് നമ്മളെ കേന്ദ്രം നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മുടെ നിർമ്മാണ സാമഗ്രികളുടെ വില ഒന്ന് കുറച്ച് അതിൽ വരുന്ന ടാക്സിൻ്റെ റേറ്റ്സൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണമെന്നാണ്. അത് കുറച്ച് കൊടുക്കുന്നത് വെറുതെ വേണ്ട, അതിന് തത്തുല്യമായിട്ടുള്ള ഓഹരി നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കേന്ദ്രവും കേരളവും എല്ലാം പല പാർട്ടീസാണ് ഭരിക്കുന്നതെങ്കിലും നമ്മുടെ എല്ലാം ഇന്ത്യയുടെ വികസനം, കേരളയുടെ വികസനം എന്ന ഒറ്റ തത്വത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് മാറാവുന്നതാണ്. നമ്മളൊരിക്കലും ഇതിലെ പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. രാജ്യത്തിൻ്റെ വികസനമായിരിക്കണം, അല്ലെങ്കിൽ നാടിൻ്റെ വികസനമായിരിക്കണം, കേരളത്തിൻ്റെ വികസനമായിരിക്കണം പ്രൈമറി ഫോക്കസ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ റീജിയണലി ബയസ്ഡാണ് പലരും. അവിടെ വികസനം പാടില്ല, ഇവിടെ വികസനം പാടില്ല, അങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ ഡെവലപ്മെൻ്റ് വരുമ്പോഴത്തേക്ക് അവിടെ എന്തിന് ഡെവലപ്മെൻ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോടിന് എന്താ ഡെവലപ്മെൻറ്റ്, കൊച്ചിക്ക് എന്താ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ കേൾക്കുന്ന പലരുമുണ്ട്. നമ്മുടെ ഓരോ പ്രദേശങ്ങളും വളരണം, ഓരോ സ്ഥലങ്ങളും വളരണം, എംപ്ലോയ്മെൻറ്റ് കൂടണം, ഇവിടുത്തെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടണം, ആൾക്കാരുടെ മൊത്തത്തിലുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റ് വരണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരണം, എന്നാലേ നമ്മുടെ നാട് വികസിക്കത്തുള്ളൂ. അതിനെല്ലാം ഉപരി ഇതെല്ലാം വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കത്തുള്ളൂ. നമ്മളെ നമ്മുടെ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പല വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഓപ്പണിങ്സും നമ്മുടെ നാടിന് വരും. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് കഴിയാവുന്ന വിധം പ്രയത്നിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രെയിനസ് രാജ്. നന്ദി, നമസ്കാരം.